പറയാണ് റമദാൻ മാസത്തിൽ എല്ലാ കർമ്മങ്ങൾക്കും പ്രത്യേകം പുണ്യമുണ്ട്. ഉംറ നിർവഹിക്കുന്നതിന് വളരെ അധികം പുണ്യമുണ്ട്. അതുകൊണ്ട് റമദാൻ മാസമാകുമ്പോ അവിടെ തിരക്കാണ്, കാരണം എല്ലാവരും ഉംറക്കട പോകും. അബ്ബിൻ അബ്ബാസ് റളിയല്ലാഹുവിനെ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉംറത്തു ഫീ റമദാൻ തഅദിലു ഹജ്ജ, റമദാൻ മാസത്തിലുള്ള ഉംറ ഹജ്ജിനോട് സമമാകുന്നതാണ്. ഉംറത്തു ഫീ റമദാൻ, റമദാൻ മാസത്തിലുള്ള ഉംറ ഹജ്ജിനോട് സമമാകും. അപ്പൊ ഹജ്ജ് ചെയ്തതിന്റെ കൂലിയാണ് റമദാൻ മാസത്തിൽ ഉംറ ചെയ്യുന്നവർക്കുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ ഹജ്ജ് ചെയ്യണം, ഹജ്ജ് നിർബന്ധമായൊരു ഹജ്ജ് ചെയ്യണം, അതുപോലെ തന്നെ ആ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഉംറ നിർവഹിക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇമാം മുനാവി റഹ്മഹുള്ള പറയാണ്, ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കണ്ടില്ലേ, ഉംറത്തു ഫീ റമളാൻ തഅജ്ലു ഹജ്ജ, റമളാനിലുള്ള ഒരു ഉംറ ഹജ്ജിന് പകരം നിൽക്കുമെന്ന് പറഞ്ഞത് ഫി സവാബി, പ്രതിഫലത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. ലാ അന്നഹ തഖൂമു മഖാമഹ ഫീ ഉംറക്ക് പോയി എന്ന് വിചാരിച്ച് ഹജ്ജിന് പോകാനുള്ള ഫർളായ കർമ്മം ഒഴിവായി പോകുമെന്നല്ല അതിന്റെ അർത്ഥം. ഹജ്ജ്